എറണാകുളം ജില്ലയിലെ നാല് താലൂക്കുകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 9 കുടുംബങ്ങളിലെ 293 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം കോതമംഗലത്ത് വനത്തിൽ കാണാതായ ഉരുളൻ തണ്ണി സ്വദേശി പൗലോസിന്റെ മൃതദേഹം കണ്ടെത്തി. കനത്ത മഴയെ തുടർന്ന് പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. ഇതോടെ മൂവാറ്റുപുഴയിലെയും ഏലൂരിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മൂവാറ്റുപുഴ, കൊച്ചങ്ങാടി, ഇലാഹിയ കോളനി, ആനിക്കാക്കുടി പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇവിടങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഏലൂരിൽ 40 വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുഴുവൻ പേരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പെരിയാറിൽ 1 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ മണപ്പുറം ശിവക്ഷേത്രം മുങ്ങി. ശക്തമായ മഴയിൽ പെരുമ്പാവൂർ കോടനാട് സ്വകാര്യ റിസോർട്ടിലും വെള്ളം കയറി. റിസോർട്ടിൽ കുടുങ്ങിയ വിദേശികൾ ഉൾപ്പെടെ 7 പേരെ പെരുമ്പാവൂർ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു. ബോട്ടിലുണ്ടായിരുന്ന 15 തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണത്തിന് സത്വര നടപടി സ്വീകരിക്കാൻ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മഴ കനത്തതിന് പിന്നാലെ ഡാമുകൾ കൂടി തുറന്നതോടെ അതീവ ജാഗ്രതയിലാണ് എറണാകുളം ജില്ല. താഴ്ന്ന പ്രദേശങ്ങളെയൊക്കെ പെരിയാർ മുക്കി. 100-ലധികം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. ഒറ്റരാത്രി കൊണ്ട് പെരിയാറിൽ ജലനിരപ്പ് 1 മീറ്ററിലധികം ഉയർന്നു. കാലടി, ആലുവ, ഏലൂർ എന്നിവിടങ്ങളിലൊക്കെ പുഴ കരകവിഞ്ഞു. വീടുകളിൽ വെള്ളം കയറിയതോടെ ഏലൂർ, മൂവാറ്റുപുഴ, കൊച്ചങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആലുവ, മൂന്നാർ റോഡ്, കോതമംഗലം, തങ്കളം ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് മന്ത്രി പി രാജീവ പറഞ്ഞു. ഭൂതത്താൻ കെട്ട് അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 1 യൂണിറ്റ് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറി. കോതമംഗലം കോഴിപ്പിളയിൽ പുഴ കര കവിഞ്ഞൊഴുകിയതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. ദേശീയപാതയിൽ കോഴിപ്പിളി അരമന പടിക്ക് മുൻപിലായി വെള്ളം കയറി ചെറുവാഹനങ്ങൾ കുടുങ്ങി. കോതമംഗലം നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കുരൂർ തോട് കര കവിഞ്ഞതിനെ തുടർന്ന് പാറത്തോട്ട് കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. തൃക്കരിയൂരിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ പ്രദേശത്ത് വെള്ളം കയറി. കനത്ത മഴ മൂലം പല്ലാരിമംഗലത്ത് 40 വീടുകളിലും വെള്ളം കയറി. വള്ളക്കടവ്, വാളാച്ചിറ, വെള്ളാരമറ്റം, കുടമുണ്ട, ഈട്ടിപ്പാറ, കമ്പിമുള്ള, കുറ്റംവേലി, കാവുപറമ്പ്, മണിക്കിണർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. പൂയംകുട്ടി, മണികണ്ഠൻ ചാൽ, ചപ്പാത്ത് മുങ്ങി. പ്രദേശത്ത് ശക്തമായ മഴയാണ്. കുടമുണ്ടപ്പാലവും മുങ്ങി. കോതമംഗലത്ത്, ആലുവ, മൂന്നാർ റോഡിൽ കോഴിപ്പിള്ളിക്കവലയ്ക്ക് സമീപം വെള്ളം കയറി. വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ മേഖലകളിലും മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.